നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസ്നേഹത്തിൻ്റെ സഹായഹസ്തവുമായി ശമരിയൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡ് ഐരൂർ പ്രദേശത്ത് താമസിക്കുന്ന ആശാരുകുടി വീട്ടിൽ മണിയുടെ ഭവനത്തിലേക്കാണ്. മണിയും ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. മകളെ വിവാഹം ചെയ്തയച്ചു. മകൻ ചെറിയൊരു ജോലി ചെയ്ത് കുടുംബം കഴിഞ്ഞുകൂടുന്നു. 60 വയസ്സ് പ്രായമായ മണി നല്ലൊരു കലാകാരനും പെയിൻറ്റിങ്ങിലൂടെ പരസ്യചിത്രങ്ങൾ കൈകൊണ്ട് വരച്ചെഴുതുന്ന തൊഴിലാളിയും കൂടിയായിരുന്നു. നല്ലൊരു മാതൃകാ കുടുംബനാഥനായിരുന്നു മണി. പെയിൻറ്റിംഗ് ജോലി ചെയ്ത് കുടുംബം പുലർത്തി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് 25 വർഷം മുൻപ് മണിക്ക് ഷുഗർ രോഗം പിടിപെട്ടത്. ഇതിനുവേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം ബോധം കെട്ടി വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയാകുകയും ചെയ്തത്. തുടർന്ന് ശരീരത്തിൻ്റെ ഒരു വശം സ്ട്രോക്ക് വന്ന് തളരുകയും ചെയ്തു. തുടർന്നുള്ള ചികിത്സയിൽ വിവിധ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് അറിയുന്നത് മണിയുടെ ഒരു വൃക്ക പൂർണ്ണമായും പ്രവർത്തനം നിലച്ചുവെന്നും 2-ാമത്തെ വൃക്ക കാൽഭാഗം മാത്രം പ്രവർത്തനക്ഷമതയുള്ളൂവെന്നും. ഇപ്പോൾ 12 വർഷത്തോളമായി കിഡ്നി രോഗത്താൽ അവശനാവുകയും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോവുകയും 3 ഡയാലിസിസ് വീതം നടത്തിക്കൊണ്ട് ജീവൻ നിലനിർത്തിപ്പോരുകയും ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് എസ് എം അലിയാർ. ഞാൻ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പറാണ്. ഇവിടെ നമ്മുടെ ഈ വാർഡിൽ മണി ആശാരുകുടി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ വർഷങ്ങളായി ഡയാലിസിസ് പേഷ്യൻ്റാണ്. വൃക്കരോഗത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഷുഗർ, അതോടൊപ്പം തന്നെ മറ്റെല്ലാ തരത്തിലുള്ള അവയവങ്ങളുടെയും രോഗം ബാധിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. ഇതുവരെ നാട്ടുകാരും മറ്റ് വിവിധ സന്നദ്ധ സംഘടനകളും ഗ്രാമപഞ്ചായത്തും ഒക്കെ സഹായിച്ചാണ് ഇതുവരെയുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തുടർന്നുള്ള ചികിത്സയ്ക്കും ഡയാലിസിസിനും വളരെ പ്രയാസപ്പെടുകയാണ് ഈ കുടുംബം. അതുകൊണ്ട് കഴിയുന്ന നല്ല സുമനസ്സുകളായ എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ രോഗം ശരീരത്തെ ഗുരുതരമായി ബാധിച്ചതുകൊണ്ട് മണിയുടെ കുടുംബം എല്ലാവിധ കഷ്ടപ്പാടും ദുരിതവും സാമ്പത്തിക പ്രതിസന്ധിയും കൊണ്ട് അലയാൻ തുടങ്ങി. ചികിത്സയ്ക്കും മരുന്നിനും ഡയാലിസിസിനുമായി ഭീമമായ ഒരു തുക ഇപ്പോൾ തന്നെ ചിലവായി കഴിഞ്ഞു. നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രത്യേകിച്ച് മണിയുടെ സഹോദരിമാരുടെ സാമ്പത്തിക സഹായത്താലുമാണ് ഇതേവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പേര് ജയ. ഞാൻ മണിച്ചേട്ടൻ്റെ വൈഫാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് മോള് കല്യാണം കഴിച്ചു. കാലടി നീലേശ്വരത്താണ് മോളെ കെട്ടിച്ചേക്കണത്. 2-ാമത്തെ മോൻ ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ് എറണാകുളത്ത്. ഞങ്ങൾ കുറേ നാളുകളായി ഈ ചേട്ടൻ്റെ ഈ അസുഖത്താൽ ഇങ്ങനെ ബുദ്ധിമുട്ടുമാണ്. ചേട്ടന് 10-12 വർഷത്തോളമായി ചേട്ടന് കിഡ്നി പ്രോബ്ലം തുടങ്ങിയിട്ട്. അതിന് മുന്നേ ചേട്ടന് ഷുഗർ ഉണ്ടായിരുന്നു 10-25 വർഷമായിട്ട്. അതേ തുടർന്ന് ഇങ്ങനെ സ്ട്രോക്ക് വന്നു. പിന്നെ ചേട്ടൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി.
അങ്ങനെ ഒന്നൊന്നായി. ഇപ്പോൾ രണ്ട് കിഡ്നി വർക്കിംഗ് അല്ല, നിസ്സാരം. ഒരു കിഡ്നി പൂർണ്ണമായിട്ടും പോയി, ഒരു കിഡ്നി ചെറിയ വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ അതേ തുടർന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 3.5 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. ചേട്ടൻ കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റായിരുന്നു. പെയിൻറ്റിങ് വർക്കുകൾ, പരസ്യ വർക്കുകളായിരുന്നു ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഷുഗറിനെ തുടർന്ന് സ്ട്രോക്ക് വന്ന് ചേട്ടൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. ഒരു കണ്ണിന് തീർത്തും പൂർണ്ണമായിട്ട് കാഴ്ച പോയി, ഒരു കണ്ണിന് ചെറിയ 30% താഴെ കാഴ്ചയുള്ളൂ. അങ്ങനെ ഇരിക്കാനാണ് ചേട്ടന് കിഡ്നി പ്രോബ്ലം വന്നു. യൂറിൻ പോവില്ലാതെ ആയി. കുറേ നാൾ യൂറിൻ പോവാതെയായി. ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി 2 വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 3.5 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് ചെയ്യുകയാണ്. കോലഞ്ചേരിയിലായിരുന്നു ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷം അവിടെ ചെയ്തിട്ട് പിന്നെ കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിലേക്ക് മാറി. ഇപ്പോൾ 1.5 വർഷത്തോളമായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കോലഞ്ചേരി മെഡിക്കൽ മിഷനിലാണ്. ഡയാലിസിസ് കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലും ചെയ്ത് മുന്നോട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നൊരവസ്ഥയിലാണ്. ഉണ്ടാകുന്ന എല്ലാം വിറ്റുപറക്കി ചേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇതുവരെയൊക്കെയായി. ഒരുപാട് സഹായങ്ങളും അയൽക്കാരും ബന്ധുക്കളും ചേട്ടൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ സഹായിച്ചു. അങ്ങനെ എല്ലാവരുടെ സഹായം കൊണ്ട് ഇതുവരെയൊക്കെ ആയി. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താവുമെന്ന് ഒരു പിടിയില്ല. അത് കാരണം ഞങ്ങൾ ഓരോ ദിവസം ആകെ ടെൻഷനിലാണ്. മണി എന്ന ഈ കുടുംബനാഥൻ ഇത്തരത്തിൽ ഗുരുതരമായ രോഗാവസ്ഥയിലായപ്പോൾ ഈ കുടുംബം എല്ലാം കൊണ്ടും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഒരു ഡയാലിസിസ് ചാർജ് ഉൾപ്പെടെ 1500 something ആവും ഒരു ദിവസം. അങ്ങനെ ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് ചെയ്തു പോന്നു. പിന്നെ ചേട്ടന് ഇപ്പോൾ ഒരു 8-9 മാസമായിട്ട് കാലിൻ്റെ അസ്ഥി പൊടിയുന്നൊരു അസുഖം ചേട്ടന് പിടികിട്ടു. ആ അസ്ഥി പൊടിയുന്ന അതേ തുടർന്ന് ചേട്ടൻ്റെ കാല് എൻ്റെ പാദത്തിൻ്റെ അസ്ഥി മൊത്തം പൊടിഞ്ഞു പോയി, കാല് മറഞ്ഞു പോയി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ആസ്റ്റർ മെഡിസിറ്റി പോയി ഡോക്ടറെ കണ്ട്. ഡോക്ടർ ഒരു ചെരുപ്പിനെഴുതന്നു. ഇതിന് വേറെ മരുന്നുകളൊന്നുമില്ല, ഒരു ചെരുപ്പിടാൻ പറഞ്ഞു. ചെരുപ്പിനെഴുതന്ന ആ ചെരുപ്പിൻ്റെ സഹായത്താലാണ് ഇപ്പോൾ പൈ എഴുന്നേറ്റ് പാക്കുറയിൽ നടക്കാൻ തുടങ്ങിയത്. അതുവരെ ചേട്ടൻ നടക്കില്ലായിരുന്നു, ഒട്ടും നടക്കില്ലായിരുന്നു. 12 വർഷമായുള്ള ചികിത്സയും രോഗങ്ങളും ഡയാലിസിസും മരുന്നുകളും തുടർച്ചയായി ചെയ്യുന്നതിനിടയിലാണ് ശരീരത്തിലെ എല്ലുകൾ പൊടിയുന്ന പുതിയൊരു തരം രോഗം കൂടി മണിയെ ബാധിച്ചിരിക്കുന്നത്. കാലിൻ്റെ പാദത്തിന് മുകളിലുള്ള എല്ലിൻ്റെ തേയ്മാനം മൂലം പാദം വളയുകയും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്തു. ചേട്ടൻ ഒരു മാസം 6500 രൂപയുടെ മരുന്ന് വേണം, ഒരു ഉള്ളി കഴിക്കുന്ന മെഡിസിന് മാത്രം. പിന്നെ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. 4 നേരം ഇൻസുലിൻ എടുത്താണ് ഷുഗർ കൺട്രോൾ ചെയ്ത് പോകുന്നത്. അത് കൺട്രോളിങ് അല്ല, എന്നാലും അത് 1 നേരം തെറ്റിക്കഴിഞ്ഞാൽ ആ ഷുഗർ നേരെ ഇരട്ടിക്കും. അപ്പോൾ 4 പ്രാവശ്യം ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ. അങ്ങനെ ഓരോ ദിവസവും ഒരു മരുന്നും മുടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു മരുന്ന്, ഏതെങ്കിലും ഒരു മരുന്ന് മുടങ്ങി അപ്പോൾ ശരീരം മൊത്തം അങ്ങ് വീക്കാവും. അതിൻ്റേതായ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടായി, ഛർദിയായി, അങ്ങനെ പല അസ്വസ്ഥതകളും. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഈ മരുന്നും ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയിലും കടബാധ്യതയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും പതറിപ്പോകാതെ ഭാര്യ ജയ കരുത്തോടെ പ്രതീക്ഷയോടെ മണിയെ സ്നേഹിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ചേട്ടൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരു ചേട്ടൻ വരച്ചൊരു ഫോട്ടോ, ഒരു ബർത്ത്ഡേ ആയിരുന്നു കൊച്ചിൻ്റെ. അപ്പോൾ ഫോട്ടോ അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് ചേട്ടൻ അവിടെ തല ഇറങ്ങി വീണു.
തലകറങ്ങി വീണ ചേട്ടനെ ആ വീട്ടുകാരും ഞങ്ങളെല്ലാവരും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ചേട്ടന് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഒരു തിരിച്ചറിവ്. ചേട്ടൻ്റെ ചൊടിയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് പോയി, റൈറ്റ് സൈഡ് മൊത്തം ചേട്ടന് തളർന്നുപോയി. കൈയും കാലൊന്നും അനക്കാൻ പറ്റണില്ല, ഒരു കണ്ണും ഇങ്ങനെ അടഞ്ഞുപോയി ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഷുഗറിൻ്റെ ആയിരിക്കും, ഷുഗർ കൂടിയിട്ടാന്ന് ഓർത്തിരുന്നു. അത് കഴിഞ്ഞ് രണ്ടൊന്ന് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചേട്ടനെ കൊണ്ടുപോകണത്. അപ്പോൾ ഇങ്ങനെ ഒരു ചേട്ടൻ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് സ്ട്രോക്ക് വന്നാണ്, സമയം കഴിഞ്ഞ് പോയി 3 ദിവസമായി അപ്പോഴത്തേനും. അപ്പോൾ ആ ദിവസങ്ങളിൽ ചേട്ടന് വീണ്ടും വീണ്ടും സ്ട്രോക്ക് വന്നു. പക്ഷേ എനിക്കത് അറിയാൻ പറ്റിയില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് സ്ട്രോക്കാണെന്നുള്ളത്. അവിടെ ചെന്ന് അഡ്മിറ്റാക്കി കഴിഞ്ഞ് അവർ നോക്കിയപ്പോൾ ചേട്ടൻ്റെ ബ്രെയിനിൽ ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഹാർട്ടിനും ബ്ലോക്ക് ഉണ്ട്, 5 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മരുന്നും കൊണ്ട് നോക്കാം, തള്ളിപ്പോകുന്ന ബ്ലോക്കാണെങ്കിൽ നമുക്ക് മരുന്നും കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട് അന്നത്തെ ട്രീറ്റ്മെൻറ്റിൽ ആ ബ്ലോക്കെല്ലാം തള്ളിപ്പോയി, 5 ബ്ലോക്കും ആ മരുന്നും കൊണ്ട് മാറി. അങ്ങനെ ചേട്ടന് 3 പ്രാവശ്യം ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നു, 3 പ്രാവശ്യം ബ്ലോക്ക് വന്ന്. അപ്പോൾ ആ ഒരു പ്രശ്നം അതിനാൽ തീർന്നു. ഇനി വന്നു കഴിഞ്ഞാൽ ഇനിയും ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അതുപോലെ ഒരിക്കലും ആളെ തന്നെ ഇട്ടേച്ചൊന്നും മാറരുത്, ഇതിങ്ങനെ കൂടെ കൂടെ ഈ 3 പ്രാവശ്യം ഉണ്ടായപ്പോൾ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒത്തിരി സീരിയസ് ആയിരിക്കും കേട്ടോ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഈ സ്ട്രോക്ക് വന്ന് യൂറിൻ പോണില്ല, 2 കാലിനും നീര് വെച്ചിരിപ്പുണ്ട്, നല്ല നീര്, യൂറിൻ ഒട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഡോക്ടറോട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് കിഡ്നിയുടെ ഫംഗ്ഷനും നോക്കാമെന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയണത് ഒരു കിഡ്നി ഇങ്ങനെ തീർത്ത് ഇങ്ങനെ വർക്കിംഗ് അല്ല, ഒരു കിഡ്നി ആണ് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് ഞാനിത് തിരിച്ചറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇനി കാലിന് നീര് വെച്ചത് ഷുഗറിൻ്റെ ആയിരിക്കും എന്ന് ഓർത്താൻ ഞാനിരുന്നു. അന്നാണിത് മനസ്സിലാക്കിയത്. ഞാൻ ആകെ തകർന്നു പോയി. ചേട്ടന് ഇങ്ങനെ 2 കിഡ്നി വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്താ പറയണേ എനിക്ക്. പിന്നെ ഞങ്ങളുടെ ചേട്ടന് 4 സഹോദരിമാരാണ്, ചേട്ടന് ചേട്ടനന്മാരാന്നുമില്ല, അവരാണ് ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ ഇത്രത്തോളം എത്തിച്ച് ചേട്ടന് 4 സഹോദരിമാരാണ്. അവരുടെ സഹായം കൊണ്ടാണ് ചേട്ടൻ 42 ദിവസം 42 ദിവസത്തോളം ചേട്ടൻ കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ICU കിടന്നു. അവിടെ നിന്ന് പോന്ന് അന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു, അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷോപ്പും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഇല്ലാതിരുന്ന കാലത്ത് കൈകൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് പരസ്യത്തിനായി മണി വരച്ച ചിത്രങ്ങളാണിത്. എൻ്റെ തൊഴിൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റായിരുന്നു. കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് എന്ന് പറയും, കടകളുടെയൊക്കെ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഈ ഷുഗർ പിടികിട്ടത്. പിന്നെ ഷുഗർ പിടികിട്ടുമ്പോൾ നമ്മൾ പേടിച്ച അതിലേക്കായി ശ്രദ്ധ. പിന്നെ അത് കഴിഞ്ഞ് ഷുഗറൊക്കെ പിടികിട്ട് കഴിഞ്ഞ് പലതരത്തിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ 15 വർഷമായിട്ട് ഞാൻ ഇവിടെ ലിസി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കിഡ്നി ഡാമേജാണ്. അത് കേട്ടപ്പോൾ തന്നെ ആകെ വിഷമമായി. പിന്നെ അതിനു വേണ്ടി നടന്നിട്ടുന്ന ലാസ്റ്റ് അവർ ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ അവർ മുതൽ തുടങ്ങി ഇങ്ങനെ ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് അന്നേരം സാമ്പത്തികം മറ്റു കാര്യങ്ങളൊന്നും അന്നേരം ഇതല്ല, ഞാൻ മേടിച്ചും പോയി. ഒരു സക്സസ്സായ ഒരു ഇതല്ല കണ്ടത്. അങ്ങനെ പോയി ഇരുന്നപ്പോഴാണ് അവർ ഇങ്ങനെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പിന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്തു.
ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത ഒരു ഇത് പിസ്റ്റുല വെക്ക്, പിസ്റ്റുല വെച്ചിട്ട് എപ്പോൾ നമുക്ക് ആവശ്യം വന്നാലും ഇങ്ങനെ ഡയാലിസിസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് പെട്ടെന്ന് പോയി അഡ്മിറ്റായത്. അപ്പോൾ എൻ്റെ അസുഖം കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഇങ്ങനെ 2 വർഷത്തോളം അവിടെ ഹോസ്പിറ്റലിൽ താമസിച്ച് ഡയാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ വണ്ടിക്കുള്ള പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ പോന്നു. നാട്ടിൽ വന്ന് ഞങ്ങൾ ആൾക്കാർ ബന്ധുക്കളൊക്കെ സഹായിച്ചു, കൂട്ടുകാർ അയൽപക്കക്കാർ അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള സഹായത്തിലാണ് ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാനുള്ള പൈസ ഡയാലിസിന് 950 രൂപ, പിന്നെ അതിൻ്റെ എക്സ്ട്രാ മരുന്നൊക്കെയാണ് കൂടി 10,600 രൂപ, അങ്ങനെ എങ്ങാണ്ട് വരും. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. അങ്ങനെ മാസത്തിൽ 12 ഡയാലിസിസ്. ഇപ്പോൾ 3.5 വർഷമായി ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഈ കോലഞ്ചേരി മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ വണ്ടിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇപ്പോൾ പോണത്. ഇവിടെ ധർമ്മഗിരി ഹോസ്പിറ്റലിലെ കോതമംഗലം. അപ്പോൾ അവിടെ പോകുമ്പോൾ പിന്നെ നമുക്കൊരു 100-300 രൂപ വണ്ടിക്കൂലി വരുള്ളൂ. ആ ചിലവ് ലാഭമുണ്ട്. മറ്റേ 1,100 രൂപ വണ്ടിക്കൂലി വരുമായിരുന്നു ഡെയിലി. അങ്ങനെയാണ് ഇത്രയും പൈസയൊക്കെ ആയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കാലിന് അസ്ഥി പൊടിച്ചിലെന്നും പറഞ്ഞ ഒരു അസുഖം വന്നത്. കാലിൻ്റെ അടിവശം കമ്പിളിയിൽ തളർന്നുപോയി, ചവിട്ടാൻ ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ചെരുപ്പ് മേടിച്ചിരുന്നത്. ചെരുപ്പിട്ടുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ചവിട്ടാമെന്ന്, സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല, അത്യാവശ്യം പിടിച്ച് നടക്കാം, അല്ലെങ്കിൽ ഇത് വാക്കിംഗ് സ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കറൊക്കെ ഉപയോഗിച്ച് നടക്കാൻ പറ്റുള്ളൂ. ഓടി സ്പീഡിലൊന്നും ഓടാനൊന്നും പറ്റുന്നില്ല, അങ്ങനെ നടക്കണം. ഇപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഈ നാട്ടുകാരുടെ സഹായങ്ങൾ, സഹായ സഹകരണങ്ങളും, അതുപോലെ തന്നെ സ്വന്തക്കാരുടെയും സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഞാൻ ഇത്രയും നാളൊക്കെ നിന്നത്. ഇപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിൽ കഴിയുന്നതായ സഹായങ്ങൾ ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുകയാണ്. മരുന്നിനും ഡയാലിസിസിനുമായി 1 മാസം 20,000 രൂപ കണ്ടെത്തണം. ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കിയും കടം മേടിച്ചും ചികിത്സ തുടരുന്നതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്നിവർ. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും ദൈവം കൈവിടില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇവർ ഇന്നും ജീവിക്കുന്നത്. ഓരോരുത്തർ സഹായമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ചേട്ടൻ്റെ കൂടപ്പുറപ്പുകളും ചേട്ടൻ ആൾക്കാരാണ് ചേട്ടന് സഹായിച്ചു കൊണ്ട് ഇത്രയും വരെ ആക്കിയത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നല്ലൊരു എമൗണ്ട് കൊടുക്കാനുണ്ട്. അവർ പറഞ്ഞു ഡയാലിസിസ് മുടക്കണ്ട, നിങ്ങൾ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തോ, പൈസ കയ്യിലുണ്ടാവുന്ന തന്നാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങളെ അവിടുത്തെ മദർ ഒത്തിരി സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ലോൺ എടുത്തിട്ട് ആ ലോൺ അടയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയൊക്കെ അടച്ചു, ബാക്കി പിന്നെ ഞങ്ങൾ പലിശ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇതൊരു ജത്തിയുടെ പക്കത്താണ്, എത്രയും വേഗം ഇതെന്തെങ്കിലും ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇത് വിറ്റാൽ ഞങ്ങൾക്ക് കടം തീർക്കാനുള്ളത് കിട്ടില്ല. ഞാൻ ഈ വീട് വിറ്റിട്ട് പിന്നെ ചേട്ടനെയും കൂടെ ഞാൻ എവിടെ പോകും? ആ ഒരു അവസ്ഥയിൽ ഞങ്ങളിത് വിൽക്കാതെ അങ്ങ് പോവുകയാണ്. എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഓരോ ദിവസവും ഞാൻ എന്നെ എല്ലാ എൻ്റെ കുടുംബവും എൻ്റെ മക്കളെയും എൻ്റെ ചേട്ടനെയും ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെ ഒരിക്കലും ഇത്രത്തോളം ആക്കിയ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല. ഇത്രയും നാളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത്രയും ഇതുവരെയൊക്കെ എത്തി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ
സാമ്പത്തികമായിട്ട് കടുത്ത ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഇത് കാണുന്ന നല്ലവരായ മനുഷ്യർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ ചേട്ടനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ കഴിയുന്ന സാമ്പത്തിക സഹായം തന്നെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ ചേട്ടൻ്റെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിനും എല്ലാം ഞങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. ഇതുവരെയും ചെയ്തു തന്ന എല്ലാ ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇതോടൊപ്പം ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഗുരുതരമായ ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന മണിയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ കുടുംബവും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഓരോ മനുഷ്യസ്നേഹിയും ഇവർക്കൊരു താങ്ങാവട്ടെ, തണലാകട്ടെ. മണിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കൈകോർക്കാം, പ്രാർത്ഥിക്കാം, സഹായിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480270083. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നെസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ അനീഷ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അനീഷിൻ്റെ അമ്മ സൂസനാണ്. അവർക്ക് ഏക മകനാണ് ഈ അനീഷ്. 22 വയസ്സായപ്പോൾ മുതൽ അവന് കിഡ്നി സംബന്ധമായ അസുഖം വരികയും കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങുകയുണ്ടായി. ഇപ്പോൾ 8 വർഷമായിട്ട്, ഇപ്പം 30 വയസ്സുണ്ട്, 8 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മഗിരി കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂസൻ്റെ ഭർത്താവിൻ്റെ ജോലി കൂലിപ്പണിയാണ്. ഇപ്പോഴും പല കാരണങ്ങളാൽ അതിന് പോകാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാമ്പത്തിക ഞെരുക്കത്തിലും രോഗ ബുദ്ധിമുട്ടുകളിലും കഴിയുന്ന അവസരത്തിലാണ് ഇവരെക്കുറിച്ച് അറിയുവാനും ഗുഡ്നെസ് TVയിലൂടെ പരിചയപ്പെടുത്തുവാനുമായിട്ട് ഇടയായത്. അപ്പോൾ സമാഹരിച്ച തുക 150,000 രൂപ ഇപ്പോൾ ഗുഡ്നെസ് TVയുടെ പേരിൽ ഞാൻ സൂസന് കൈമാറുകയാണ്. ഈ തുക വഴിയായിട്ട് ആ മകൻ്റെ ചികിത്സാ ചെലവിൻ്റെ ഒരു ഭാഗമെങ്കിലും അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മളുടെ ചെറിയ ചെറിയ സംഭാവനകൾ മൂലം ആ സഹോദരൻ്റെ ചികിത്സാ ചെലവിൻ്റെ ഒരു ഭാഗം ചെയ്യുന്നതിനായിട്ട് നൽകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാനിപ്പോൾ ഈ ചികിത്സാ സഹായത്തിനായിട്ട് ലഭിച്ച 150,000 രൂപയുടെ ചെക്ക് സൂസന് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗുഡ്നെസ് TVയുടെ ലോകമെമ്പാടുമുള്ള നല്ലവരായ പ്രേക്ഷകരെ, ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഗുഡ്നെസ് TV കാണുകയും അതിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സംഗതികളെല്ലാം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഓരോ പ്രാവശ്യവും സമറിയാനിലൂടെ ഓരോരുത്തരെ ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ വളരെ നിർലോഭമായിട്ട് ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരസ്യം കണ്ടിട്ട് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഒരു ചെറിയ തുക സംഭാവന ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്, ചെറിയ തുക ആയതുകൊണ്ട് സ്വീകരിക്കുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര ചെറിയ തുക അയച്ചാലും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്, തുക ചെറുതാണോ വലുതാണോ എന്നല്ല എന്ന് നോക്കിയല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തരാം, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്, ഒരു ദിവസത്തെ എൻ്റെ വേതനം നൽകുന്നതിനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, 600 രൂപയാണ്
എൻ്റെ ഒരു ദിവസത്തെ വേതനം അതാണ് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് സ്വീകരിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടിയിരുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കൂലിപ്പണിക്കാരായിട്ടുള്ളവരും മോട്ടോറിക്ഷ ഓടിക്കുന്നവരും ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ പ്രോഗ്രാമിലേക്ക് സംഭാവന ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരാണ്. ഇതേക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് അവർ വിളിക്കാറുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നതും അങ്ങനെ തന്നെയാണ്. പലർക്കും പഴയ ആ ചെറിയ ഫോൺ തന്നെയുള്ളൂ. ഞാൻ പറയും ഇതിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സൊക്കെ അയച്ചു തരാമെന്ന് പറയുമ്പോൾ അവർ പറയും അച്ഛാ എൻ്റെ ഒരു ചെറിയ ഫോണാണ്, അതിനകത്ത് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ വളരെ കഷ്ടതയിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കൂടെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ മനസ്സലിഞ്ഞ് സംഭാവന ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ആർക്ക് സഹായിക്കാൻ വേണ്ടി, പാപങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ തരുന്ന, രോഗികളെ ശുശ്രൂഷിക്കാൻ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ തരുന്ന ഓരോ പൈസയും അതിനുവേണ്ടി മാത്രമായിരിക്കും ഞങ്ങൾ ചിലവഴിക്കുന്നത് എന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമാഹരിച്ച തുകയാണ് ഇപ്പോൾ എനിക്ക് കൈമാറുന്നതിനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിപൂർവം ഓർക്കുകയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇനിയും സംഭാവന കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ ആരോഗ്യവാന്മാരായിരുന്നതുകൊണ്ടും അധ്വാനിക്കാൻ സാധിക്കുന്നതുകൊണ്ടുമൊക്കെയാണല്ലോ നിങ്ങൾക്കും കൊടുക്കുവാൻ സാധിക്കുന്നത്. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി അനീഷിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മരുന്നും ലേപനവും ഒന്നും അല്ലാതെ ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ഇടപെടലാൽ ആ സഹോദരന് രോഗസൗഖ്യം ലഭിക്കണമേ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സമരിയ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.